മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിന് ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, എല്ലാവർക്കും സന്തോഷമാണ്, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ആ ഒരു മേഖലയിൽ എത്തിപ്പെടുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് മനുഷ്യൻ്റെ വാക്കുകളാണ്. പല കുട്ടികൾക്കും പല അംബീഷനും ഉണ്ട്, പല സ്വപ്നങ്ങളും ഉണ്ട്, പല ഡ്രീമുകളും ഉണ്ട്. എനിക്ക് ഇന്നതാകണം, വലുതാകുമ്പോൾ എനിക്ക് ഇന്ന ആളാകണം എന്ന് പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് അസാധ്യം, പല കുട്ടികളും അസാധ്യമാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തരും. ഓക്കെ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വചനം പഠിക്കാം. നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഈശോയായിട്ട് നമുക്കൊന്ന് സംസാരിക്കണ്ടേ? അപ്പൊ എല്ലാ കുട്ടികളും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണയേ ഈശോയെ, അങ്ങനെ പരിശുദ്ധാത്മാവെ അയച്ച് എൻ്റെ ഹൃദയം നവീകരിക്കണമേ. ഞാൻ നിന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനും അവയെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അനുഗ്രഹിക്കണമേ. കൂടുതൽ പ്രാർത്ഥിച്ചും നന്മ ചെയ്തും വിശുദ്ധിയിലായിരുന്നുകൊണ്ട് യേശുവിൻ്റെ വചനത്തിന് ശക്തമായിട്ടുള്ള സാക്ഷ്യമായി മാറുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയും ഈശോയുടെ സന്നിധിയിൽ മുട്ടിപ്പോയി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മള് chapter 9 ആണ് പഠിച്ചത്. മോചനം ഒരു വിളിപ്പാട് അകലെ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇസ്രായേൽ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അങ്ങനെ ആ രണ്ട് രാജ്യങ്ങളും, ഒന്ന് വടക്കൻ ഇസ്രായേൽ, വടക്കൻ ഇസ്രായേൽ BC 722 അസീറിയൻ പ്രവാസത്തിൽ ആയി. പിന്നെന്താണ്, പിന്നെ BC 587 യൂദാ രാജ്യവും ബാബിലോണിയൻ പ്രവാസത്തിലാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്തത് ഈ രാജ്യങ്ങൾ വിപ്രവാസത്തിലേക്ക് അഥവാ അടിമത്തത്തിലേക്ക് പോകാനുള്ള 4 കാരണങ്ങളാണ് എന്നോട് പറയാൻ പോകുന്നത്. ഒന്ന്, അവർ ഉടമ്പടി ലംഘിച്ചു. 2, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. 3, വിഗ്രഹാരാധന. 4, സാമൂഹിക അനീതി. ഇപ്പൊ ഈ 4 കാര്യങ്ങളാണ് അവര് വിപ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 1, ഉടമ്പടി ലംഘനം. പൂർവ പിതാക്കന്മാർ മുതലുള്ള എല്ലാവരും ദൈവത്തോട് വിശ്വസ്തത പാലിച്ചിരുന്നു. മോശ വഴിയായിട്ട്, ദൈവം മോശ വഴിയായിട്ട് ഉടമ്പടി നൽകി, കൽപ്പനകൾ നൽകി, അതനുസരിച്ചാണ് ദൈവജനം ജീവിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞു വന്ന സോളമൻ തുടങ്ങി, അത് കഴിഞ്ഞു വന്ന എല്ലാ രാജാക്കന്മാരും അതുപോലെ തന്നെ ജനവും ദൈവജനവും എന്ത് ചെയ്തു? അവര് ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താണ്, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. ദൈവത്തെ
ദൈവത്തോട് ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ട ഒരു ജനം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അവരെന്ത് ചെയ്തു? വിഗ്രഹാര ദൈവത്തെ, ദൈവമായ കർത്താവിനെ ആരാധിക്കേണ്ട ഒരു ജനം ദൈവത്തെ മാത്രം ആരാധിക്കുക, ദൈവത്തെ മാത്രം വിശ്വസിക്കുക, ദൈവത്തെ മാത്രം സ്നേഹിക്കേണ്ട, അത് കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ വിഗ്രഹാരാധന നടത്തി. അങ്ങനെ സാമൂഹിക അനീതിയിലേക്ക് അവർ പിന്തള്ളപ്പെട്ടു. സാമൂഹിക അനീതി, സമൂഹത്തിൽ വലിയ അനീതി കടന്നു വന്നു. സമൂഹത്തിൽ ഉള്ളവൻ കൂടുതൽ സമ്പത്ത് നേടി, ഇല്ലാത്തവൻ കൂടുതൽ ദരിദ്രനായിട്ട് മാറി. ഇന്നും ആ ഒരു വ്യവസ്ഥ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അന്നും ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെന്ത് പറ്റി? എല്ലാ വിധത്തിലുള്ള അക്രമവും അനീതിയും സമൂഹത്തിൽ നടമാടി. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ പലവർക്കും നീതി കിട്ടാത്ത ഒരവസ്ഥ ആ ഒരു കാലത്ത് ഉണ്ടായി. അങ്ങനെ സാമൂഹിക അനീതി അന്ന് കടന്നു വന്നു. ഓക്കെ, ഇപ്പോൾ ഇസ്രായേൽ ജനതയുടെ വിപ്രവാസം ദൈവനീതിയുടെ വെളിപ്പെടുത്തലായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഒരു അടിമത്തത്തിലേക്ക് പോയത് അതവരുടെ തകർച്ചയോ അല്ലെങ്കിൽ അവരുടെ നാശമോ ഒന്നും അല്ലായിരുന്നു, മറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടാൻ പോകുന്ന നീതിയുടെ ഒരു ഒരു അറിയിപ്പായിരുന്നു, ഒരു മുന്നറിയിപ്പായിരുന്നു, ഒരു വെളിപ്പെടുത്തലായിരുന്നു എന്ത് അവരുടെ വിപ്രവാസ ജീവിതം. അതുപോലെ വിപ്രവാസം മൂലം അവർക്ക് നഷ്ടമായത് എന്തൊക്കെയായിരുന്നു? അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു, രാജാവ് നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു, പുരോഹിതൻ നഷ്ടപ്പെട്ടു. എന്തൊക്കെയാണ്? രാജ്യം, രാജാവ്, ദേവാലയം, പുരോഹിതൻ. അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവർക്ക് സ്വന്തമായിട്ട് അവർ ജീവിക്കേണ്ട, സ്വന്തമായിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ ഐശ്വര്യത്തിലും ജീവിക്കേണ്ട തൻ്റെ രാജ്യം, തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം മറ്റു രാജ്യങ്ങളുടെ കീഴിലായിട്ട്, അവരുടെ ആധിപത്യത്തിന് കീഴിലായിട്ട് മാറി. പിന്നെന്താണ്? അവർക്ക് രാജാവ് നഷ്ടപ്പെട്ടു. അവരെ ഭരിക്കേണ്ട രാജാക്കന്മാർ, അവരെ നയിക്കേണ്ട രാജാക്കന്മാർ, അവർക്ക് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന പല രാജാക്കന്മാരും, അവർ നീതി പല നേതാക്ക രാജാക്കന്മാരും അവർ ആ ജനം ഒത്തിരി സ്നേഹിച്ചിരുന്നു. അവർ ഹൃദയം പോലെ തങ്ങൾക്ക് തങ്ങളുടെ നമ്മൾ പറയല്ലേ ചങ്കെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചങ്ക് പോലെ സ്നേഹിച്ചിരുന്ന പല രാജാക്കന്മാരും മറ്റു രാജ്യങ്ങളുടെ രാജാക്കന്മാരുടെ വാളിന് ഇരയായിത്തീർന്നു. പിന്നെന്താണ്? ദേവാലയം നഷ്ടപ്പെട്ടു. അതേപോലെ സോളമൻ വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് പണ്ട്. ആ ദേവാലയത്തിൻ്റെ പേരെന്തായിരുന്നു? ജെറൂസലേം ദേവാലയം. കർത്താവായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വളരെ മനോഹരമായ ഒരു ദേവാലയം പണിതു. പക്ഷെ നെബുക്കദ്നേസർ രാജാവ് യൂത രാജ്യത്തെ ആക്രമിച്ചപ്പോൾ ജെറൂസലേം കീഴടക്കുകയും ഈ ഒരു ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ദേവാലയം നഷ്ടപ്പെട്ടു, പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു. അവർക്ക് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട പുരോഹിതന്മാർ, ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കേണ്ട പുരോഹിതന്മാർ അവർക്ക് നഷ്ടമായി. അങ്ങനെ വലിയ നഷ്ടമാണ് ഇസ്രായേൽ ജനത്തിന് കൈവന്നത്. അതുപോലെ പേർഷ്യൻ രാജാവായ സൈറസിന്റെ കാലത്താണ് ബാബിലോണിയൻ വിപ്രവാസം അവസാനിക്കുന്നത്. അപ്പോൾ പേർഷ്യൻ രാജാവായ സൈറസിന്റെ കാലത്ത് യൂദരാജ്യം സ്വാതന്ത്ര്യം അനുഭവിച്ചു. മനുഷ്യൻ സ്വാർത്ഥത മൂലം അപ്പോൾ മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലമാണ് മനുഷ്യൻ്റെ ദൈവമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ചതിൻ്റെ ഫലമായാണ് അവർ വിപ്രവാസത്തിലായത്. അതിനുശേഷം അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. എസ്രയുടെയും നെഹമ്യയുടെയും നേതൃത്വത്തിൽ അവർ ദൈവമായുള്ള ഉടമ്പടി നവീകരിച്ചു. അപ്പോൾ ഇസ്രായേലിന്റെയും നെഹമ്യയുടെയും കാലത്ത് അവരുടെ രാജാക്കന്മാരും ജനവും നഷ്ടപ്പെടുത്തിയ ഉടമ്പടി, അവർ ലംഘിച്ച ഉടമ്പടി ഇവരുടെ കാലത്ത് എന്ത് ചെയ്തു? അവർ പുതുക്കി, ദൈവമായിട്ടുള്ള ഉടമ്പടി അവർ
പുതുക്കിയിട്ട് എന്ത് ചെയ്തു, ഉടമ്പടി പുതുക്കുകയും നശിപ്പിക്കപ്പെട്ട ജെറൂസലേം ദേവാലയം അവർ പുതുക്കിപ്പണിയുകയും ചെയ്തു. അപ്പോൾ ഒരു ഐശ്വര്യത്തിലേക്ക്, ഒരു നവീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേലം വീണ്ടും കടന്നു വന്നു. മനുഷ്യൻ സ്വാർത്ഥത മൂലം ദൈവ മനുഷ്യ ബന്ധം വിച്ഛേദിക്കുമ്പോഴാണ് വിപ്രവാസം ആരംഭിക്കുന്നത്. അപ്പോൾ നോക്കുക, നമ്മുടെ ജീവിതത്തിൽ പല അടിമത്തത്തിലേക്കും മനുഷ്യൻ വീഴുന്നത് ദൈവമായിട്ടുള്ള ഉടമ്പടി നഷ്ടപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ പല രീതിയിലുള്ള അടിമത്തത്തിലേക്കും വീഴുന്നത്. മനുഷ്യനെയും സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് സ്വാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത, ഇതെൻ്റെതാണ്, എനിക്ക് മാത്രമായിട്ടുള്ളതാണ്, ഇത് എനിക്ക് അനുഭവിക്കേണ്ടതാണ്, ഇത് ഞാൻ ആർക്കും കൊടുക്കരുത്, ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, എൻ്റെ കുടുംബത്തിലുള്ളവർ അനുഭവിക്കേണ്ടത്, എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതാണ്, മറ്റാരും ഇതിന് അനുഭവിക്കേണ്ടവരല്ല, ഇത് ഈ സമ്പത്ത് മറ്റാർക്കും അർഹതപ്പെട്ടതല്ല, മറ്റാരെയും സഹായിക്കേണ്ട ഒരു അവസ്ഥയൊന്നും എനിക്ക് ഇല്ല, ഇത് എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതാണ്. ഈ ഒരു സ്വാർത്ഥത മാറ്റിക്കൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിച്ചും ജീവിക്കുമ്പോൾ നാം ശരിയായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ. ഒരു ഉദാഹരണമായിട്ട് ഒരു രോഗാവസ്ഥ, ആർക്കെങ്കിലും ഒരു രോഗാവസ്ഥ വരുമ്പോൾ കണ്ടിട്ടില്ലേ, കുറേ മനുഷ്യർ അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുവാനായിട്ട് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, മനുഷ്യരെല്ലാവരും ഓടിക്കൂടിയിട്ട് ആ വ്യക്തിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന മനുഷ്യർ, വീടില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, പഠിക്കുവാനുള്ള സാഹചര്യമില്ലാത്ത കുട്ടികളെ, അവരെയൊക്കെ സഹായിക്കുന്ന കുറേ മനസ്സുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അവരുടെ ദൈവമായിട്ടുള്ള, അവർ മനുഷ്യനെയും ദൈവത്തെയും സ്നേഹിക്കുന്നതുകൊണ്ട് അവർ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതുകൊണ്ടാണ് അവർ ഈ ഒരു നന്മയൊക്കെ ചെയ്യുന്നത്. അടിമത്തത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മറ്റുള്ളവർ കണ്ണീര് കാണാനായിട്ട് സാധിക്കത്തില്ല. അവൻ്റെ വേദനയിലേക്കോ അവൻ്റെ ബുദ്ധിമുട്ടുകളിലേക്കോ കടന്നു ചെല്ലാനായിട്ട് സ്വാർത്ഥനായ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. കാരണം എന്താണ്, അവൻ്റെ കരുണ അവിടെ അവൻ്റെ സ്വാർത്ഥത മൂലം അവൻ്റെ കരുണ പറ്റിപ്പോയി. മറ്റുള്ളവരെ സ്നേഹത്തോടും അതുപോലെ തന്നെ കാരുണ്യത്തോടും നോക്കിക്കാണുവാൻ കുറെ മനുഷ്യർക്ക് സാധിക്കത്തില്ല. പക്ഷെ അനേകം മനുഷ്യര് സ്വാർത്ഥതയ്ക്ക് കൈവെടി മാറ്റിക്കൊണ്ട് ദൈവത്തെ മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ എന്താ, അവർ ശരിയായ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നു, ശരിയായ ഒരു ആനന്ദം അവർ അനുഭവിക്കുന്നു. പ്രവാസ ജീവിതം ഇസ്രായേലിൻ്റെ കണ്ണ് തുറപ്പിച്ചു. ചെയ്തു പോയ തെറ്റുകൾക്ക് അവർക്ക് കിട്ടിയ ശിക്ഷ അവരൊരിക്കലും മറന്നില്ല. അവർ ദൈവത്തെ മറന്നപ്പോൾ അവർക്ക് കിട്ടിയ ശിക്ഷ, അവർ മറ്റ് രാജ്യങ്ങളുടെ മറ്റ് ജനങ്ങളുടെ അടിമകളായിട്ട് മാറിയ ആ ഒരു അനുഭവം അവരൊരിക്കലും മറന്നുപോയില്ല. ഇസ്രായേൽക്കാർ പിന്നീട് ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ആധിപത്യത്തിലായി. അകത്തു നിന്നും പുറത്തു നിന്നും അനേകം ആക്രമണങ്ങൾ അവർ നേരിടേണ്ടി വന്നു. പക്ഷെ എന്നാൽ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള പ്രത്യാശ അവർ ധൈര്യപ്പെടുത്തി. വരാനിരിക്കുന്ന രക്ഷകൻ, അതാരാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു പ്രത്യാശ അവരെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കി മാറ്റി. ഒരു രക്ഷകൻ വരുമെന്നും അവർ തങ്ങളെ അടിമത്തത്തിൽ നിന്നും, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും, അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് അവരെ പ്രത്യാശയുള്ളവരാക്കി, ധൈര്യമുള്ളവരാക്കി മാറ്റി. പ്രാർത്ഥനയോടും ആകാംക്ഷയോടും കൂടി അവർ രക്ഷകർ വേണ്ടി കാത്തിരുന്നു. വളരെ ആകാംക്ഷപൂർവ്വം, വളരെ പ്രാർത്ഥനാപൂർവം ഇസ്രായേൽ ജനം രക്ഷകന് വേണ്ടിയിട്ട് കാത്തിരുന്നു. യേശുവിൻ്റെ കാലത്ത് യേശു ജീവിച്ചിരുന്ന കാലത്ത് ഇസ്രായേൽ രാജ്യം റോമാക്കാരുടെ അടിമത്തത്തിലായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കുന്നേ, ആ സമയത്തും ഇസ്രായേലിന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. അപ്പൊ ഇസ്രായേൽ വിപ്രവാസത്തിലായ വർഷം നമുക്കൊന്ന് നോക്കാം. BC 722 അസീറിയൻ വിപ്രവാസത്തിലായി. അതുപോലെ തന്നെ BC 63 റോമിൻ്റെ ആധിപത്യത്തിലായി. പിന്നെ BC 587
ബാബിലോൺ പ്രവാസത്തിലും BC 332 ഗ്രീക്ക് വിപ്രവാസത്തിലും ആയി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നിർത്തിയാണ് അടുത്ത് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതം ദൈവവരങ്ങൾ സമർപ്പിക്കുക, എല്ലാവിധത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിക്കും. അപ്പോൾ താഴെ നമുക്ക് കാണാൻ സാധിക്കും ഒരു മൂന്ന് എക്സാമ്പിൾ കൊടുക്കുന്നവർ, മൂന്ന് ചിത്രങ്ങൾ കൊടുക്കും. ഒന്ന് എന്താണ്, ഒന്ന് ഒരു ലഹരിയുടെ അടിമത്തം, രണ്ടാമത്തെ ഒരു സാമൂഹിക സാമ്പത്തിക അരാജകത്വം, മൂന്നാമത്തത് ഒരു ബന്ധം, ശരിയായൊരു ബന്ധം സ്ഥാപിക്കാതെ മറ്റ് അകൃത്യത്തിൽ മ്ലേച്ഛകരമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഇത് മൂന്നുമാണ്, ഇത് മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ എന്തിൻ്റെയൊക്കെ അടിമത്തത്തിലാണെന്ന്, മദ്യവും മയക്കുമരുന്നും പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളുടെ അടിമത്തത്തിലാണിട്ട് ജീവിക്കുന്നുണ്ട്. ചില മനുഷ്യർ പണത്തിൻ്റെ അടിമത്തത്തിലാണ്, പണങ്ങനെ പണം ഉണ്ടാക്കണം, കുറെ പണം ഉണ്ടാക്കുകയും ജീവിക്കണം, പണം ഉണ്ടാക്കി എനിക്ക് സന്തോഷിക്കണം, അടിച്ചു കുളിക്കണം, ഈ ഒരു അടിമത്തത്തിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. ഓക്കെ, അവര് തന്നെ മറ്റു മനുഷ്യർ വേറെ കുറെ മനുഷ്യരെന്താണ്, വേറെ കുറെ മനുഷ്യര് മറ്റു മനുഷ്യര്, അതായത് സാമ്പത്തിക അരാജകത്വം, അതായത് ഇല്ലാത്തവരിൽ നിന്ന് ചൂഷണം ചെയ്യുക, മറ്റു കൂടുതൽ സമ്പന്നനാകുക. നമുക്ക് ചുറ്റുപാടും നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് നോക്കാൻ സാധിക്കും, അല്ലെ, അതായത് ഉള്ളവൻ കൂടുതൽ സമ്പന്നനാകുകയും ഉള്ളവൻ കൂടുതൽ സമ്പന്നനാകുകയും ഇല്ലാത്തവൻ കൂടുതൽ ദരിദ്രനാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കിന്ന് ലോകത്തിൽ ചുറ്റുപാട് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അനേകം ഇന്ന് ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തും മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ. ഇന്ന് ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കും, കാര്യം എന്താണ്, മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലം ഉള്ളവരിൽ നിന്ന് പോലും അവൻ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനെ അവരോട് കരുണ തോന്നാനും അവന് വേണ്ടിയിട്ട് നിലകൊള്ളുവാനോ പാവപ്പെട്ടതിന് വേണ്ടി നിലകൊള്ളുവാനോ ഇന്ന് മനുഷ്യൻ തയ്യാറാകുന്നില്ല. എന്താണ് പിന്നെന്താണ്, എല്ലാവിധ മ്ലേച്ഛതകളും, അതായത് വിവാഹമെന്ന കൂതാശയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വാർത്ഥമായിട്ടുള്ള ജീവിതത്തിലേക്ക്, ഉടനെ എല്ലാവിധത്തിലുള്ള മ്ലേച്ഛകരമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുകയാണ്. സ്വവർഗ വിവാഹങ്ങളും അതുപോലെ തന്നെ മറ്റ് തിന്മകളും ഇന്ന് നിയമം പോലും ആക്കിയിട്ടുണ്ട്. വിവാഹേതര ബന്ധങ്ങൾ നിയമസാധുത നൽകിക്കഴിഞ്ഞു. സ്വവർഗ വിവാഹങ്ങൾ, ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും വിവാഹം കഴിക്കാം, ഇത്തരത്തിലുള്ള തിന്മകൾ, ഏറ്റവും മ്ലേച്ഛകരമായിട്ടുള്ള തിന്മകൾ പോലും ഇന്ന് ലോകത്തിൽ നിയമമാക്കി കഴിഞ്ഞു. അതൊക്കെ തെറ്റല്ല, ശരിയാണ് എന്ന് അതുപോലും നിയമമാക്കി കഴിഞ്ഞു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ലംഘനമാണ്. വിവാഹ ബന്ധത്തെ ദൈവം യോജിപ്പിച്ച വിവാഹ ബന്ധത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിവാസം പോലെ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ ഇന്ന് പല നിയമം പോലും അവർ അതിനുള്ള അനുവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവിധ മ്ലേച്ഛതകളും മനുഷ്യൻ അതിൻ്റെ അടിമത്തത്തിൽ കിടക്കുകയാണ്. അപ്പം ഇതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം നൽകുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശുവാണ് നമ്മളെ ഈ ഒരു തിന്മ, ഈ ഒരു അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ക്ഷീണിക്കുന്ന മനുഷ്യനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആരാണ്? യേശു ക്രിസ്തുവാണ്. അവനാണ് നമ്മളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശാപങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ രോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ മരിക്കേണ്ടതിന് പകരം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് പകരം അവൻ മരിക്കേണ്ടതിന് പകരം യേശു ക്രിസ്തു മരിച്ചു നമുക്ക് നിത്യജീവൻ നേടിത്തന്നു. അപ്പോൾ നമ്മളെ ഈ ഒരു അടിമത്തത്തിൽ നിന്നും യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകുന്നത് യേശുവാണ്. യേശുവിന് മാത്രമേ നമുക്ക് ഈ ഒരു അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു പാഠം നമ്മൾ പഠിക്കുമ്പോൾ യേശുവെ എന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമുക്ക് ആനന്ദം നിറയും, ആനന്ദത്താൽ നമ്മൾ നിറയും. ഒരിക്കലും നമുക്ക് വേദനയോ
വേദനകൾ കടന്നു വരും. അതുപോലെ തന്നെ അവഹേളനങ്ങൾ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് യേശു ക്രിസ്തു നൽകുന്ന എല്ലാ കുട്ടികളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമേൻ, അമേൻ. നന്ദി.